സഹൃദയരെ, ഏതാനും നിമിഷങ്ങൾക്കകം കലാദർശനയുടെ മിമിക്സ് പരേഡ് ആരംഭിക്കുകയായി. കലാദർശനയിലെ കലാകാരന്മാരെ പരിചയപ്പെടുത്താൻ ശ്രീ മമ്മൂട്ടിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അതെ, അല്ല സുഹൃത്തുക്കളെ, ദയവായി എല്ലാവരും ശാന്തരായിരിക്കണം. അതെ, ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളെവരും ശാന്തരായിരിക്കണം. ഒന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും ശാന്തരായിരിക്കണം. എന്നാൽ രണ്ടു വാക്ക് എനിക്ക് പറയാം. ഞാൻ മമ്മൂട്ടിയാണ്, എൻ്റെ പേര് മമ്മൂട്ടി എന്നാണ്. എനിക്ക് മുമ്പും പിൻപും ഇവിടെ പല മമ്മൂട്ടിമാരും ജനിച്ചിട്ടുണ്ട്. സുപ്രസിദ്ധ സിനിമാ നടൻ ശ്രീമാൻ മമ്മൂട്ടിക്ക് എൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ചിരിക്കാറായിട്ടില്ല, ചിരിക്കാനുള്ള പല സംഭവങ്ങളും പിന്നാലെ വരുന്നുണ്ട്. കലാസ്നേഹികളെ, ഇനി ജഗളെക്കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ബംഗാൾ, ബീഹാർ, ഒറീസ, മധ്യപ്രദേശ്, കൂടാതെ അമേരിക്ക, പശ്ചിമ അമേരിക്ക, ജർമ്മനി, പശ്ചിമ ജർമ്മനി, ഗൾഫ്, പശ്ചിമ ഗൾഫ്, കുവൈറ്റില്ല എന്നീ ഇന്ത്യയിലുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പരിപാടികൾ നടത്തിയാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല. ഇതാ കലാപരിപാടികൾ ആരംഭിക്കുകയായി. ഞങ്ങൾക്ക് നിങ്ങളുടെ നന്ദി നമസ്കാരം. അല്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി നമസ്കാരം. പട്ടാളത്തിലേക്ക് ആളെ എടുക്കുന്ന ഒരു ഇന്റർവ്യൂ ഹാസ്യരൂപേണ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. താൻ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? അതെ, എന്നെ കോളേജിൽ ചേർക്കാൻ ചെന്നപ്പോ അവിടെ സീറ്റ് കിട്ടിയില്ല. അതെന്തുകൊണ്ട്? അത് അവര് പറയണേ, ഇപ്പൊ സ്കൂളിൽ പഠിക്കാത്തവരെ ഒന്നും കോളേജിൽ എടുക്കലില്ലാന്ന്. എന്ത് പാടാന്ന് നോക്കണേ. ചായ ഏതാണ്ട് കൊടുക്കാൻ. പഠിപ്പൂല ഞൊണ്ടും ഇടോ. അംഗവൈകല്യമുള്ള ഒരൊറ്റ എണ്ണത്തിന് ഇന്റർവ്യൂവിന് കടത്തി വിടരുത്. സല്യൂട്ട് ചെയ്യണ്ട എപ്പോഴും. ഒരുപോലെ കണ്ണടച്ചിട്ടില്ല പണ്ടാരം ഉടങ്ങാൻ. ആനയുടെ പുറത്ത് കയറ്റാൻ കണ്ട സമയം. അടുത്ത പരിപാടിക്ക് പോകുമ്പോ സ്റ്റെപ്പിനില്ല, ഞാൻ വണ്ടിക്കകത്ത് കയറൂല. പരിപാടി കഴിഞ്ഞാൽ കാശെണ്ണി തരാനോ മടി. ഒരു സ്റ്റെപ്പിനെങ്കിലും മേടിച്ച് വെക്കണോ? താനെന്താണ് എന്നോട് ചൂടാവണത്? താൻ പോയി അച്ഛനോട് വരട്ടൊന്നും വേണ്ട, ഞാൻ അച്ഛനെ വിറപ്പിക്കും. താൻ നോക്കിയോ? അത്രയും വേണമെങ്കിൽ വിറപ്പിച്ചോ, പക്ഷെ വെറുപ്പിക്കരുത്. ഇയാൾ കൂടെ വാ, വാടാ, നമുക്കൊരു ചായ അടിച്ചിട്ട് ഇങ്ങോട്ട് വരിക. ഇപ്പോഴാണോടോ വരുന്നത്? ഇന്നലെ വണ്ടി പഞ്ചറായിട്ട് വഴി കിടന്നു, പിന്നെ ഇന്ന് രാവിലെ പഞ്ചർ ഒട്ടിച്ചിട്ടാ പോകുന്നത്. നേരാണോടോ ഇത്? ആറ്റിങ്ങിൽ 1 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ വെളുപ്പിന് ഇവിടെ എത്താം. ഇല്ലടോ? എത്താവച്ചോ, പക്ഷേ എത്തിയില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇവിടെ അറിയിക്കാതെ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം പിടിച്ചിരുന്നോ? സത്യമായിട്ടില്ലച്ചോ, അച്ഛനറിയാതെ ഞങ്ങൾ പുറം പരിപാടി ഒന്നും പിടിക്കാറില്ല. അച്ഛന് ഞങ്ങളെ വിശ്വാസമില്ലെന്ന് അറിയുന്നതിൽ വിഷമമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ട്രൂപ്പിൽ നിർത്താൻ ചെയ്തേക്കാം. മോനെ, ഈ ട്രൂപ്പില് നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസക്കുറവുള്ളൂ. പിന്നെയും ഇവനെ മാത്രമേ എനിക്ക് അല്പമെങ്കിലും സംശയമുള്ളൂ. ഉള്ളത് തുറന്നു പറയാലോ, നിങ്ങൾ 2 കുരങ്ങന്മാരും വളരെ നല്ലവരല്ല. പിന്നെ എനിക്ക് അല്പമെങ്കിലും സമാധാനം തരാത്തത് ഇവനാണ്. ആ കാശ്, കാശ്. ആ 3,300 രൂപ കുറവുണ്ടോ? 300 രൂപ ഓടിപ്പോയാ? കളി തറക്കളിയാന്നും പറഞ്ഞ് 300 രൂപ കുറച്ചാ അവര് തന്നത്. അതെനിക്ക് വിശ്വസിക്കാമോടോ? വിശ്വസിക്കാച്ചോ, തന്നോട് ചോദിച്ചില്ല. പതിനെട്ടാം തീയതി കാഞ്ഞൂര് പള്ളിയിൽ ഒരു കളിയുണ്ട്. ഫാദർ ബെനഡിക്റ്റ് വിളിച്ചു പറഞ്ഞതാ, പള്ളിയിലാവുമ്പോ അമ്പലക്കളി പോലെ തറക്കളി പാടില്ല. അച്ചോ, വണ്ടിക്കൊരു സ്റ്റെപ്പിന് വേണമായിരുന്നു. അതേടാ മോനെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്റ്റെപ്പിന് വേണമെന്ന് എന്റെ മനസ്സ് പറയണു. എന്റെ ഉളുപ്പൊക്കെ ഞാൻ ശരിയാക്കി തരാം. അയ്യോ, സിനിമ കാണാൻ പോവാനോ? ഞാനില്ല, അച്ഛനറിഞ്ഞ പിന്നെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനെ പേടിച്ചാലൊന്നും കാര്യം നടക്കില്ല. കുറച്ച് ഗട്സ് വേണം. എന്നെ കണ്ടുപിടിക്ക് ഒരു അച്ഛൻ. ചേട്ടൻ ഇതൊക്കെ പറയണം, എനിക്ക് എന്റെ സ്വന്തം അച്ഛന്റെ കാര്യം കൂടി നോക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ ഇങ്ങനെ പേടിച്ച അയ്യോ അച്ഛനോ അച്ഛനെ പോന്നു. ഞാനിങ്ങനെ നമ്മുടെ പുതിയ പരിപാടിയുടെ റിഹേഴ്സൽ ഫീമെയിൽ വോയിസും മെയിൽ വോയിസും കൂടെ ഇങ്ങനെ മാറ്റി ഒരു ചേഞ്ച് ആണുങ്ങളുടെ ശബ്ദത്തിലെ, അതിങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇന്നത്തെ റിഹേഴ്സൽ വെച്ച് നോക്കുമ്പോ പ്രോഗ്രാം ഗംഭീര വിജയമാവണം. പിന്നെ അച്ഛോ 17-ാം തീയതി കാസർഗോഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് 18-ാം തീയതി വെള്ളായണിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ലത. ഇങ്ങോട്ട് വരൂ. ഹലോ ലത, എപ്പോ ഒന്ന് ഞാൻ കട്ടില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞ മറ്റുള്ള കുരുത്തം കെട്ട പിള്ളേരോട് പറയോ? ഇല്ലച്ചോ. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ? അത് വേണോ? വേണ്ടച്ചോ. ലതയാണെന്ന് തെറ്റിദ്ധരിച്ചാ എങ്ങനെ ഉണ്ടാവും അറിയാൻ നോക്കിയതാ. കർത്താവേ, അപ്പൊ ഇവിടെ ഇക്കളിയും തുടങ്ങിയ ശരിക്ക് കെട്ടണേ നേരാണ്, അല്ലെങ്കിൽ വഴിന്ന് പിറക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ശരിയണ്ണാ, കൗമാരെ മൂന്നിനെയും കണ്ടില്ലല്ലോ. പോണ്ടേ? ആ, അത് പറയാൻ വിട്ടുപോയി. ജിമ്മി അവന്റെ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കൊള്ളാന്നാ പറഞ്ഞത്. ഇട ഇവന് ആലുവയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു അങ്കിളിന്റെ വീട്ടിൽ പോക്ക്. അങ്ങോട്ട് പോകുമ്പോഴും ആലുവ, ഇങ്ങോട്ട് വരുമ്പോഴും ആലുവ. കരുനാക്കുണ്ടാവരുത്. എവിടെയായിരുന്നു? ഇനി ട്രൂപ്പിലേക്ക് വേറെ ആളെ നോക്കിയോ. ഇവന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. മലയാള സിനിമയുടെ കഷ്ടകാലം ആരംഭിച്ചളിയാ. കണ്ട ആപ്പോ ഇപ്പൊ പടമൊന്നുമല്ല, അവാർഡ് പടവാ. അവാർഡ് പടം ആയതുകൊണ്ട് നീ പിന്നെ വായ തുറക്കേണ്ടി വരില്ല, അത് ഭാഗ്യം. ഞാൻ ഇതുവരെ നിങ്ങളെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എനിക്കും ഒരു പടം കിട്ടി. ആരുടെ പടം? IV ശശിയുടെ. ശശി സാറിന്റെ പടം? എങ്ങനെ ഒത്തടാ, ഞാനിന്ന് വെട്ടിയെടുത്തതാ. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പുള്ളി വിറ്റുകളും അടിക്കും. ഹലോ, ഇനി വന്നേ. അച്ഛനുണ്ടോ? ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അയ്യോ, അറിയില്ലല്ലോ. എല്ലാരും നേരിട്ട് അറിയിക്കാൻ പറ്റിയില്ല, പത്രത്തിൽ കൊടുത്തിരുന്നു. നിങ്ങൾ എന്തിനാ കരയുന്നത്? തറക്കണ്ട മരിച്ചു എന്ന് അറിഞ്ഞിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ കണ്ടതാ. ഫാദർ തറക്കണ്ട മരിച്ചിട്ടില്ല, എന്റെ അച്ഛനാ മരിച്ചത്. ദൈമായി ഞാൻ പോട്ടെ. ഗിറ്റാർ വെച്ച് താർക്കാണല്ലേ? ട്യൂട്ടർ പോളോടെ പോയി? ഓഫീസിൽ പോയതാ, അതുകൊണ്ടല്ലേ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഈ കരാട്ടെ പഠിക്കാനെന്നും പറഞ്ഞ് നിങ്ങൾ ഈ വഴി കിടന്ന് ഓടുന്ന എന്തിനാ? ഭൂമിശാസ്ത്രപരമായി ശരീരത്തിൽ ഒന്നുമില്ലാത്ത പെൺകുട്ടികൾ വേണമെങ്കിൽ ഓടിക്കോട്ടെ. സുനിതയെ പോലെ പെൺകുട്ടിക്ക് അത് ബോധക്കേടുണ്ടാക്കും. ഒന്ന് പോ മനോജ്. ഈ കരാട്ടയും ഗിറ്റാറും തമ്മിൽ എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ? ഏതെങ്കിലും ഒന്ന് പോരെ. ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ? ആ, നല്ലതാ. ഞാൻ എന്തെങ്കിലും ഇതുപോലെ തമാശകളൊക്കെ പറയും, അത് ഹ്യൂമർ സെൻസിൽ എടുക്കാതെ കയ്യും കാലും ഒക്കെ എടുത്ത് കരാട്ടെ പ്രയോഗം നടത്തിയേക്കരുത്, രണ്ട് കഷ്ടമായി പോകും ഞാൻ. എന്താ ഗിറ്റാറിസ്റ്റിനും മിമിക്രിക്കും ഇവിടെ കാര്യം? എന്താ കാര്യം? എന്താ ഇവിടെ ചിരിക്കാൻ? വെറുതെ ഒന്ന് ചിരിച്ചാണോ? ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എനിക്കറിയാം, പക്ഷേ കൂടുതൽ ചിരിച്ചാൽ അതിന് വേറൊരു പേര് പറയും, ഭ്രാന്ത്. എടോ, അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതെൻ്റെ ഒരു ദൗർബല്യാണ്. പൊക്കോളൂ, രണ്ടുപേരും പൊക്കോളൂ. ഇയാളവിടെ നിൽക്കൂ. അപ്പുറത്തൊരു കോണിയുണ്ടല്ലോ, അത് ശവം കൊണ്ടുപോകാനുള്ളതൊന്നുമല്ലല്ലോ, അതിനെ പൊക്കോളൂ. എൻ്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി ഞാൻ താണ്ടമേ ഏൽപ്പിക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയാച്ചോ, നേർച്ചപ്പെട്ടിരി താക്കോല് അച്ഛനെ ഏൽപ്പിക്കാനായിരിക്കും. ഞാനിത് നേരത്തെ സ്വപ്നം കണ്ടിരുന്നോ? താണ്ടമ്മേ, എന്താച്ചോ? താണ്ടമ്മ സ്വപ്നം കാണാറുണ്ടല്ലേ? ഉണ്ടാച്ചോ. എന്നാ ഇനി അങ്ങനെ സ്വപ്നം കാണണ്ട. ഇവിടെ കുറെ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട്, അവർ ഈ സ്ഥാപനത്തിനെ പ്രേമിക്കാനുള്ള ഒരു ഇടത്താവളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണു വേണം. പറഞ്ഞത് മനസ്സിലായോ? അത് ഞാൻ ഏറ്റു. അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് കന്യാസ്ത്രീ താണ്ടമ്മ വല്ലതും പറഞ്ഞോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാൻ മറന്നുപോയി അച്ഛോ. എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ താണ്ടമ്മേ. അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും വേറെ ഒരു പണിയില്ല, ഇത് അന്വേഷിക്കില്ല പണി. കൂശുമ്പ് തന്നെ കൂശുമ്പ്.